ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ അനുബന്ധ റോഡ് സംസ്ഥാന പാതയാക്കി സർക്കാർ വിജ്ഞാപനം ചെയ്തു. ഇതോടെ കൂടുതൽ വികസനം നടപ്പാകുമെന്ന പ്രതീക്ഷയിലാണ് മലയോര ജനത. ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നടപടിക്രമങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നതിനിടെയാണ് നിർദ്ദിഷ്ട തുരങ്കപാതയിലേക്കുള്ള അനുബന്ധ റോഡ് സംസ്ഥാന ഹൈവേയായി സർക്കാർ വിജ്ഞാപനം ചെയ്തത്. ഇത് മലയോര മേഖലയുടെ വികസനത്തിന് ആക്കം കൂട്ടുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാന പാതയായതോടെ നിലവിലുള്ള റോഡ് 10 മീറ്റർ വീതിയോടെ നവീകരിക്കാൻ കഴിയും. ഇതുവഴി സംസ്ഥാന പാത കടന്നുപോകുന്ന മലയോര ഗ്രാമങ്ങളിലേക്ക് കൂടുതൽ വികസനമെത്താനും സാധ്യത തെളിഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ടാണ് തുരങ്കപാത വിഭാവനം ചെയ്തിരിക്കുന്നത്. താമരശ്ശേരി അടിവാരം ചുരം വഴി വയനാട്ടിലേക്ക് കടന്നുപോകുന്ന റോഡ് ദേശീയപാതയാണ്. തുരങ്കപാതയിലേക്കുള്ള അനുബന്ധ റോഡ് കുന്നമംഗലത്ത് നിന്ന് തിരിഞ്ഞ് മറിപ്പുഴ വരെയാണുള്ളത്. ഇത്രയും ദൂരം റോഡാണ് സംസ്ഥാന പാത 83 വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴയിൽ നിന്നാരംഭിക്കുന്ന തുരങ്കപാത വയനാട് ജില്ലയിലെ മീനാക്ഷിപ്പുഴ പാലത്തിന് സമീപത്താണ് അവസാനിക്കുന്നത്. 8.735 കിലോമീറ്ററാണ് തുരങ്കപാതയുടെ ആകെ ദൈർഘ്യം. ഇതിൽ 8.110 കിലോമീറ്ററാണ് തുരങ്കത്തിൻ്റെ മാത്രം ദൈർഘ്യം. 5.771 കിലോമീറ്റർ വനഭൂമിയിലൂടെയാണ് പാത കടന്നുപോകുന്നത്. ഓരോ ദിശയിലും 2 വരിയുടെ 2 ട്യൂബുകൾ വീതമുള്ള 4 വരി ഗതാഗതമാണ് ഉദ്ദേശിക്കുന്നത്. 2043.74 കോടിയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ്. തുരങ്കപാത നിർമ്മാണ പ്രവൃത്തിയുടെ DPR തയ്യാറാക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തുരങ്കപാതയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് 92% പൂർത്തിയായെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അറിയിച്ചിരുന്നു. പദ്ധതിക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് വയനാട് ജില്ലയിൽ 100% പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിൽ ഏറ്റെടുക്കേണ്ട 11 ഹെക്ടർ ഭൂമിയിൽ 9 ഹെക്ടർ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതിക്ക് വേണ്ടി 17.263 ഹെക്ടർ വനഭൂമി ഉപയോഗപ്പെടുത്താനുള്ള സ്റ്റേജ് 1 ഫോറസ്റ്റ് ക്ലിയറൻസ് മാത്രമേ നിലവിൽ ലഭിച്ചിട്ടുള്ളൂ. രണ്ടാംഘട്ട അനുമതി നൽകേണ്ടത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ്. രണ്ടാംഘട്ട അനുമതിക്കായുള്ള അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫും പറഞ്ഞു. തുരങ്കപാതയ്ക്ക് വേണ്ടി 1 വർഷം നീണ്ട എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് പഠനം 2023 ജൂലൈയിൽ പൂർത്തിയായിരുന്നു. സംസ്ഥാന എൻവയോൺമെൻറ്റൽ അപ്രൈസൽ കമ്മിറ്റിയുടെ നോമിനേറ്റഡ് കമ്മിറ്റി കഴിഞ്ഞ മാസം നിർദ്ദിഷ്ട തുരങ്കപാത സൈറ്റ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.